അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അറബിക് ഗ്രാമറിന്റെ 122-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അൽ മീസാൻ സർഫി പാർട്ട് 2. നാം മുമ്പ് പഠിച്ച ഇഅലാല് ഇബ്ദാല് അക്ഷരമാറ്റങ്ങൾ, അതുപോലെ തസ്കീൻ സുക്കൂനിന്റെ മാറ്റങ്ങൾ എന്നിവയുടെയെല്ലാം ഈ പദങ്ങളെല്ലാം വരുമ്പോൾ ഇത്തരത്തിൽ ഇഅലാലും ഇബ്ദാലും യോഗാലും ബിത്തസ്കിനൊക്കെ ഒഴിവുള്ള പദങ്ങൾ വരുമ്പോൾ അവയുടെ വസ്ന് എങ്ങനെയാണ് രൂപപ്പെടുത്തുക എന്നാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. മീസാൻ സർഫി പാർട്ട് 2. ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാം വിഭാഗത്തിലെ പദങ്ങൾ നോക്കൂ. സോമ, ഇസ്തബറ, യഖൂമു, മറാം, മഹദിയും. അവയിൽ ഇബ്ദാലോ യോഗാലോ നമുക്ക് കാണാം. സോമ, സോമയിൽ ഒരാളും ബിൽ കൽബ്, ഇസ്തബറയിൽ ഇബിദാൽ, ആ താഴ് മാറ്റി തോയി ഒരു സോമ. യക്കൂമോ ഒരാളും ബി തസ്കീൻ, സുക്കൂന് ചേഞ്ച് ചെയ്തു. മറാമിൽ ഒരാളും ബി തസ്കീനും ഒരാളും ബിൽ കൽബും. മഹദിയിൽ ഒരാളും ബിൽ കൽബ് എന്നിങ്ങനെ സംഭവിച്ചതായി നമുക്ക് കാണാം. ഈ ഓരോ പദത്തിനും എതിരെ ഈ ഓരോ പദത്തിനും നേരെ ഉള്ള വസൻ സോമ, ഫഅല, ഇസ്തബറ, ഇഫ്തഅല, യഖൂമു, യഫ്ഖുലു, മറാമുൻ, മഫ്ഖലു, മഹദിയുൻ, മഫ്ഖൂലുൻ, ഈ വസനുകൾ ഈ ഓരോ പദത്തിനും എതിരെ കൊടുത്ത ആ വസൻ പരിശോധിച്ചാൽ പ്രസ്തുത ഇബ്ദാലോ യഅലാലോ യാതൊരു വിധത്തിലും അവയെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഇബ്ദാലും യഅലാലും സംഭവിക്കുന്നതിന് മുമ്പുള്ള അതേ മാത്രയുടെ അതേ വസനിൻ്റെ പദങ്ങളാണ് ആ പദങ്ങൾക്കെതിരെ കാണുന്നത്. അക്ഷരങ്ങൾ മാറ്റിയോ ദുർബലാക്ഷരത്തിൻ്റെ സ്വരം നീക്കിയോ ഒരു പദത്തിൽ ഇബ്ദാലോ യഅലാലോ സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പുള്ള മൂലപദവുമായി ഒത്തുനോക്കിയാണ് വസന് കണക്കാക്കുക എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അഥവാ അക്ഷരങ്ങൾ മാറ്റിയോ ദുർബലാക്ഷരത്തിൻ്റെ സുക്കൂൻ നീക്കിയോ ഉള്ള തരത്തിൽ ഇബ്ദാലോ യോലാലോ സംഭവിക്കുമ്പോൾ ആ ഇബ്ദാലോ യോലാലോ സംഭവിക്കുന്നതിന് മുമ്പുള്ള പദത്തിൻ്റെ വസനാണ് പരിഗണിക്കുക. മുമ്പ് എന്താണോ ഉള്ളത് ആ രൂപമാണ് നാം വസനിൽ എഴുതേണ്ടത്. വസനിൽ നാം തൂക്കി നോക്കുന്നതിന് വേണ്ടി എടുക്കുക എന്നർത്ഥം. ഇനി രണ്ടാം വിഭാഗം നോക്കൂ. കും, ഇസ്ഔ, യർമൂൻ, ഹിബത്തുൻ, ജനത്തുൻ. അതിലെ ഓരോ എല്ലാ പദങ്ങളും അക്ഷരം ഒഴിവാക്കിക്കൊണ്ട് ഇഅലാൽ സംഭവിച്ചിരിക്കുന്നു. കും, ഇസ്ഔ, യർമൂൻ, ഹിബത്തുൻ, ജനത്തുൻ. ഇതിലുള്ള എല്ലാ പദങ്ങളും അക്ഷരം ഒഴിവാക്കിക്കൊണ്ട് ഇഅലാല് സംഭവിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. കും ഇതിലെ ഒരക്ഷരം ഒഴിവാക്കപ്പെട്ടു. എല്ലാ പദങ്ങളിലെയും ഒരക്ഷരം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ പദത്തിൻ്റെയും നേരെ കൊടുത്ത വസൻ നാം പരിശോധിക്കാം. ഫുൻ, ഇഫ് ഔ, യഫ് ഓൻ, വൈലത്തുൻ, വൈലത്തുൻ, ഇവയിലും അക്ഷരം ഒഴിവാക്കപ്പെട്ടു. ഫുൽ, ഫ അല, ആയിൻ ഫീൽ ഒഴിവാക്കപ്പെട്ടു. ഇഫ് ഔ, ഫ ലാം, ലാം ഫീൽ ഒഴിവാക്കപ്പെട്ടു. യഫോൻ, ലാം ഫീൽ ഒഴിവാക്കപ്പെട്ടു. വൈലത്തുൻ, ഫ ഒഴിവാക്കി. വൈലത്തുൻ, ഫ ഒഴിവാക്കി. പദത്തിൽ നിന്ന് ഒഴിവാക്കിയ ഹർഫ് എതിരെ കൊടുത്ത വസനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഉദാഹരണമായി കുംവിൽ നിന്നും ഒഴിവാക്കിയ ഹർഫ് വാവാണ്. അതിന് നേരെയുള്ള വസനിൽ നിന്നും ഒഴിവാക്കിയത് വാവിൻ്റെ സ്ഥാനത്ത് വരുന്ന ഐൻ ആണ്. അതുപോലെ ഇസ്ഔവിൽ നിന്നും ഒഴിവാക്കിയത് സഅയിലെ മൂന്നാമത്തെ അക്ഷരമാണ്. എതിരെ കൊടുത്ത ഇതിൽ നിന്നും ഒഴിവാക്കിയതും ഫഅലയിലെ മൂന്നാമത്തെ അക്ഷരമാണ്. അവസാന പദമായ സിനത്തിൽ നിന്നും ഒഴിവാക്കിയത് വസനയിലെ ആദ്യ അക്ഷരമാണ്, വാണ്. അതുപോലെ വസനിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതും ഫഅലയിലെ ആദ്യ അക്ഷരം തന്നെ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഒരു പദത്തിൽ നിന്ന് ഒന്നോ കൂടുതലോ അക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ വസനിൽ നിന്നും ആ അക്ഷരം ഒഴിവാക്കണം. കളയപ്പെട്ടതാണ് എങ്കിൽ ഒഴിവാക്കണം.
മാറ്റപ്പെട്ടതാണ് എങ്കിൽ നാം വസനിലും അതുപോലെ മുമ്പുള്ള ആ വസനാണ് പരിഗണിക്കുക. സിമ്പിളാക്കി കൊണ്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പദത്തിൽ അക്ഷരങ്ങൾ മാറിയോ ദുർബലാക്ഷരത്തിൻ്റെ സ്വരം നീങ്ങിയോ ഇബിദാലോ യോലാലോ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ മൂന്ന് രൂപമാണ് നാം വസൻ നോക്കുമ്പോൾ എഴുതുക. ഇബിദാലോ യോലാലോ പരിഗണിക്കുന്നതല്ല. എന്നാൽ ഹർഫ് ഒഴിവാക്കിക്കൊണ്ട് അക്ഷരം തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് യോലാല സംഭവിച്ചത് എങ്കിൽ ആ വസനിലും അതേ അക്ഷരം ഒഴിവാക്കിക്കൊണ്ടാണ് നാം എഴുതുക, വസൻ എഴുതുക എന്നർത്ഥം. ഇനി നമുക്ക് കായിക നോക്കാം. ഇദാ ഹസ്സറ ഫി കലിമത്തി ഇബ്ദാലുൻ ഔ ഇഅ്ലാലുൻ ബിൽ ഖൽബി അവ തസ്കീനി. വസനത്തിൽ കലിമത്തു അല ഹസ്ബി അസ്ലിഹ ഖബ്ല അൽ ഇബ്ദാലി അവ അൽ ഇഅ്ലാലി വല യൻദുറു ഇലൈഹിമ. ഒരു പദത്തിൽ അക്ഷരങ്ങൾ മാറിയോ ദുർബലാക്ഷരത്തിൻ്റെ സ്ഥാനം നീങ്ങിയോ ഇബ്ദാലോ ഇഅ്ലാലോ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ മൂല പദവുമായി ഒപ്പിച്ചുകൊണ്ടാണ് വസന് കണക്കാക്കുക. ഇബ്ദാലോ ഇഅ്ലാലോ പരിഗണിക്കുന്നതല്ല. ഇദാ ഹുദിഫ മിനൽ കലിമത്തി ബഅദു അഹ്റുഫിഹ ഹുദിഫ നദീറു ദാലിക മിനൽ മീസാൻ. ഒരു പദത്തിൽ നിന്ന് ഒരക്ഷരം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഹർഫ് ഒഴിവാക്കിക്കൊണ്ടാണ് ഒരു പദത്തിൽ ഇഅ്ലാല് സംഭവിച്ചത് എങ്കിൽ അതിന് തുല്യമായ ഹർഫ് വസനിൽ നിന്ന് ഒഴിവാക്കണം. ഇദാ ഹുദിഫ മിനൽ കലിമത്തി ബഅദു അഹ്റുഫിഹ ഒരു പദത്തിൽ നിന്ന് ചില പദങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വസനിലും അതിന് തുല്യമായ പദങ്ങൾ നാം ഒഴിവാക്കണം. ഹർഫ് ഒഴിവാക്കിക്കൊണ്ടാണ് ഒരു പദത്തിൽ ഇഅ്ലാല് സംഭവിച്ചത് എങ്കിൽ അതിന് തുല്യമായ ഹർഫ് വസനിൽ നിന്നും നാം ഒഴിവാക്കണം. അവസാനത്തിൽ ഞാൻ കുറച്ച് വസനുകളും ഉണ്ട് വിദ്യാർത്ഥികൾക്ക്, അത് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സി മി ബി ദ നെക്സ്റ്റ് വീഡിയോ. അഖൂക്കും അൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം.